എല്ലാവർക്കും റോക്കി മൊലോസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമ്മളെല്ലാവരും യാത്രകൾ ചെയ്യാറുണ്ട്. നമുക്ക് പലപ്പോഴും നമുക്കൊരു ഫ്രീ ഒക്കെ കിട്ടാൻ റിലീഫിനൊക്കെ വേണ്ടിയിട്ടാണ് യാത്രകൾ ചെയ്യാറുള്ളത്. അതുപോലത്തെ ഒരു യാത്രയാണ് ഇന്നത്തേത്. നമ്മൾ പോകുന്നത് പരപ്പനങ്ങാടി ബീച്ചിലേക്കാണ്. പരപ്പനങ്ങാടി ബീച്ച് അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചൊന്നുമല്ല, പക്ഷേ നല്ലൊരു ഈവനിങ് ആസ്വദിക്കാൻ പറ്റിയൊരു ബീച്ചാണെന്നാണ് അറിയാൻ പറ്റിയത്. ഏതായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകൾ ഇന്ന് ആസ്വദിക്കാം. അപ്പോൾ ഈ യാത്രയിൽ പരപ്പനങ്ങാടി ബീച്ചും അതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്, മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ പരപ്പനങ്ങാടി വിടാം. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പരപ്പനങ്ങാടി ബീച്ചിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ ഒരു വൈകുന്നേര കാഴ്ച. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി, കാരണം കൊറോണ ആയിട്ടുകൂടി കുറേ പേര് ഇവിടേക്ക് വരുന്നുണ്ട് കാണാനായിട്ട്, ബീച്ച് ആസ്വദിക്കാനായിട്ടും ബീച്ചിൽ കുളിക്കാനായിട്ടും കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇവിടെ നല്ലൊരു സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. നോക്കാം. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, കുറേ പേര് ഇവിടെ ബീച്ചിൽ കുളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് കാഴ്ചകൾ കാണാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൺസെറ്റിൻ്റെ ഭാഗത്തേക്ക് നടന്നു നോക്കാം. ആ തലക്കൊക്കെ ഇതിന് ആക്ച്വലി പുലിമുട്ട് എന്നാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു നമ്മൾ നടക്കുന്ന ഒരു പാതക്ക് അതാണോ അതിൻ്റെ പേര്, അതോ കടൽപാത ആണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. ഏതായാലും അതിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പേര് ഈ രണ്ട് സൈഡുകളിലായിട്ട് ആ കല്ലുകളിലൊക്കെ ഇരിക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നല്ലൊരു ഈവനിങ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് നമുക്ക് പരപ്പനങ്ങാടി ബീച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്ന് തോന്നുന്നു, കാരണം കല്ലുകളൊക്കെ ആ രീതിയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ക്രെയിനൊക്കെ കാണാനുണ്ട്. അതുപോലെ തന്നെ നമ്മളങ്ങനെ നടന്ന് നടന്ന് ഈ ഒരു കടൽപാതയുടെ എൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ കുറേ പേരുണ്ട്, ചെറുപ്പക്കാരായിട്ടും കുട്ടികളായിട്ടും ഒക്കെ കുറേ പേര് വരുന്നുണ്ട്. എല്ലാവരും ഈ ഒരു ഈവനിങ് ആസ്വദിക്കാനും അതുപോലെ തന്നെ സൺസെറ്റ് ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളതാണ് ഞാൻ തോന്നുന്നത്. അതായത് നമ്മളും സൺസെറ്റ് ഒന്ന് ആസ്വദിച്ചിട്ട് കുറച്ച് ഒന്ന് ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് സൺസെറ്റൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ സൺസെറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല, കാരണം ചെറിയ രീതിയിൽ കാർമേഘമുള്ളത് പോലെ തോന്നുന്നു. ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിൽ കാർമേഘം ഉള്ള പോലെ തോന്നുന്നുണ്ട്. സൂര്യനിപ്പം മേഘത്തിൻ്റെ ഉള്ളിലാണുള്ളത്. ഇങ്ങനെയാണെന്നില്ല നമുക്കിന്നൊരു സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്കായതാലും സൂര്യൻ വീണ്ടും പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ കണ്ട മറ്റൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആളുകൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ആളുകൾ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഈ നാട്ടുകാരനായിട്ടുള്ള ആളുകളാണ്. അവർ ഈവനിങ് ആസ്വദിക്കാനും അതുപോലെ തന്നെ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്ന ആ ഒരു ടൈമിലേക്കൊക്കെ ആയിട്ട്, കറക്റ്റ് ഒരു സൂര്യാസ്തമയത്തിൻ്റെ ആ ടൈമിലേക്കായിട്ട് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണത്. അവർ ചങ്ങാതിമാരൊക്കെ ആയിട്ട് ഈ ഒരു സമയത്ത് വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ നേരെ 5:45 ഈ സമയത്തുള്ളൊരു കാഴ്ചയാണിത്. അതുപോലെ തന്നെ ഞാനിവിടെ ഇരുന്ന് ചില സമയത്ത് തിരമാലകൾ കുറച്ച് ആർത്തളിച്ച് വരുന്നുണ്ട്. അപ്പോൾ കാലിലൊക്കെ ആകെ വെള്ളമാക്കി ചെയ്തിട്ടു. സൂര്യനിങ്ങനെ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കാർമേഘത്തിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ നേരം ഒരു 6:30 ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി, കാരണം ഏതായാലും സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റുന്നൊരു വിശ്വാസമില്ല. പിന്നെ നമ്മൾ വന്നത് ഈ ഒരു കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ്. നമ്മുടെ കാറിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്സറി ഇവിടെ പരപ്പനങ്ങാടിയിൽ നിന്ന് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഏതായാലും പോകാം നേരെ, കാരണം നമുക്ക് സൺസെറ്റ് ഏതായാലും കിട്ടില്ല. ഇപ്പം പെട്ടെന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഈ ക്രെയിനുകളൊക്കെ ഈ ഒരു കടൽപാതയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വെച്ചതാണുള്ളതാണെന്ന് തോന്നുന്നു. ക്രെയിന് കുറേ കല്ലുകൾ കൂട്ടിട്ട് നമ്മൾ കണ്ടു, അതൊക്കെ റെഡിയാക്കുന്നത് ഈ ഒരു ക്രെയിനിൻ്റെ ജോലി ആയിരിക്കാം ഏതായാലും. നമ്മൾ ഈ ഒരു ബീച്ച് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ പേര് ഇവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ കുളി തുടങ്ങിയ ഒരു ഏട്ടനും അനിയത്തിയും ഇപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോകുന്ന നേരത്തും. അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു ചുരൻ്റെ ദിവസം നോക്കാം. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ചുരൻ്റെ ദിവസം എന്ന് പറയുന്നത്. ഇത് കഴിക്കാത്തവരെന്തായാലും കഴിക്കണം കേട്ടോ. മലപ്പുറം കോഴിക്കോട് ബീച്ചിലേക്ക് വന്നാൽ എന്തായാലും ഇത് കാണാൻ പറ്റും. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
സൺറൈസും അതുപോലെ തന്നെ നല്ലൊരു ഈവനിങ്ങും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇതൊക്കെ ആസ്വദിക്കാത്തവരുണ്ടോയെന്ന് അറിയില്ല, ആസ്വദിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ആസ്വദിക്കണം എന്നാണ് നമുക്കും പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ചൊരൻഡേഴ്സ് വന്നു, ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു, പിന്നെ നമുക്ക് നല്ല ഇവിടുന്ന് വിടാം. അവിടെയൊക്കെ മത്സ്യബന്ധനത്തിനായുള്ള ബോട്ടുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അവർ സമയമാകുമ്പം അവർ പോകുമായിരിക്കാം. ഈ ഒരു ഭാഗത്തായിട്ടും കുറച്ച് ബോട്ടുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുന്ന് വിടാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ആ ചാനൽ. കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.